Hello, assalamu alaikum. Welcome back to my channel, Lessons Yummy Deals. ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ എളുപ്പമാണ്. നമ്മൾ ചിരട്ടയിൽ ഇഡലി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചിരട്ടയിൽ ഇഡലി ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റ് ഇഡലി ആയിരിക്കും, നല്ല വലിയ ഇഡലി ആയിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റാണിത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന ഇഡലിയാണ്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇഡലിയുടെ ഇഡലി പൊന്നിയരി എടുത്തിരിക്കുന്നത്. അത് ഒരു ഗ്ലാസ് എടുത്തിട്ട് നല്ലപോലെ കഴുകി ഒരു 2 teaspoon ഉലുവ ഇട്ട് കൊടുത്ത ശേഷം ഒരു 5 മണിക്കൂർ നമ്മൾ കുതിർത്താൻ വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ 1/3 ഉഴുന്നെടുത്തിട്ട് നല്ലപോലെ കഴുകി ഒരു 5 മണിക്കൂർ കുതിർത്താൻ വെക്കുക. 5 മണിക്കൂർ കഴിഞ്ഞ് ആദ്യം ഉഴുന്നരച്ചെടുക്കുക. അപ്പോൾ ഉഴുന്നിലേക്ക് ഞാൻ 1 cup ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമാണ്. അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നാലേ ഉഴുന്ന് നമുക്ക് ഇഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി അരി കഴുകിയെടുത്ത ശേഷം അതിലേക്ക് ഞാൻ 1 cup ചോറെടുത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. നമ്മൾ ഇഡലി പൊന്നിയരി എടുത്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിലേക്ക് 1 cup ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ്സ് എന്തായാലും ഇടണം. അതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം 10 മണിക്കൂർ നമ്മൾ പുറത്ത് തന്നെ മാവ് പൊങ്ങാൻ വേണ്ടി വെച്ചാൽ മതി. പിറ്റേ ദിവസമായി നമ്മൾ നോക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല മാവ് നല്ല കട്ടിയായിട്ടുണ്ടാവും, അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തത് നല്ലപോലെ ബ്രഷ് ചെയ്തെടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം. അത് ചിരട്ട ഫുള്ളായിട്ട് ആ വെളിച്ചെണ്ണ വെച്ചിട്ട് ബ്രഷ് ചെയ്തെടുക്കുക. നമ്മൾ മറ്റേതെങ്കിലും ഓയിൽ വെച്ച് ബ്രഷ് ചെയ്തെടുത്താൽ ഇഡലിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഓയിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് 2 spoon വെച്ചിട്ടാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു ചിരട്ടയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലൊഴിച്ചു കൊടുക്കുന്ന എണ്ണ നല്ലപോലെ ബ്രഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാൻ പാടായിരിക്കും. ഇനി ഇതിൻ്റെ മേലിലായിട്ട് കുറച്ച് ജീരകവും കുറച്ച് മല്ലിയിലയും ഒന്ന് തൂക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പച്ചക്കറി എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം. ഇനിയും നമ്മൾ ഇഡലിച്ചെമ്പിൽ തന്നെയാണ് ഇത് 3 ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ മാവ് അധികം ഉള്ളതുകൊണ്ട് തന്നെ 15 മിനിറ്റ് എന്തായാലും ഇത് വെന്ത് കിട്ടാൻ നമുക്ക് എടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. നമുക്കിതിപ്പോൾ തുറന്നു കഴിയുമ്പോൾ തന്നെ കാണാം നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണിത്. നമ്മളൊരു 2-3 ഇഡലി കഴിക്കുന്നതിന് പകരം ഇത് 1 കഴിച്ചാൽ മതി. അതുമാത്രമല്ല ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറും ഇതിലുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ചെയ്ത് നമ്മളിത് കഴിച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും, ജീരകമൊക്കെ ചെല്ലുമ്പോൾ ആ ഇഡലിക്കൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ചിരട്ടയിൽ നിന്ന് ഫുള്ളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റി. നല്ല സോഫ്റ്റ് ആണെന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഇത് അരയ്ക്കുമ്പോൾ അതിൽ ഐസ് ക്യൂബ്സ് ഇട്ട് നല്ല മാത്രമേ നമ്മൾ അരച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.